ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കൈകളിൽ എത്തിപ്പെടുന്ന ഒരു സാധനമാണ് അതാ ഈ ഒരു സംഭവം, അതായത് സിലിക്ക ജെൽ എന്ന് പറഞ്ഞ ഈ ഒരു പാക്കറ്റ് പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. സാധാരണ ഷൂ മേടിക്കുമ്പോൾ, അതല്ലെങ്കിൽ സൂട്ട് കേസ് മേടിക്കുമ്പോൾ, അങ്ങനെ പല സാധനങ്ങൾ മേടിക്കുമ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ നമ്മളിത് സാധാരണ രീതിയിൽ ശ്രദ്ധിക്കാറില്ല, ഇത് എന്താണെന്ന് പോലും സാധാരണ ശ്രദ്ധിക്കാറില്ല. അതോടൊപ്പം തന്നെ ഇതിന് ഉപയോഗം എന്തെന്ന് പോലും നമുക്ക് ബേസിക്കലി അറിയത്തില്ല. പക്ഷേ ഇതിന് ബേസിക്കലി ഉള്ള ഉപയോഗം എന്ന് വെച്ചാൽ, കമ്പനി ഇതിൻ്റെ ഉപയോഗം എന്ന് അവർ കണക്ക് കൂട്ടുന്ന ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഈ സൂട്ട് കേസ് അതല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി, ആ മേടിക്കുന്ന ആ പ്രോഡക്റ്റിനെ പൂർണ്ണമായിട്ടും ഫ്രഷ് ആയിട്ട് നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സിലിക്ക ജെൽ എന്ന് പറയുന്ന ഈ ഒരു പാക്കറ്റ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, ഇങ്ങനെ കിട്ടുന്ന സിലിക്ക ജെൽ നിങ്ങൾ ഒരു കാരണവശാലും കളയാൻ പാടില്ല, പകരം അത് കളയുന്നതിന് പകരം അത് സൂക്ഷിച്ചു വെച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഈ സിലിക്ക ജെല്ലിൻ്റെ ഈ പാക്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് അതിലേക്ക് കടക്കാം. അതിന് ഒറ്റ കാര്യം പറയട്ടെ, ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജാണെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് നൗ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റുകൾ. ഇതുപോലത്തെ പല പാക്കറ്റുകളും നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടുമുണ്ടാവാം. പക്ഷേ ആ സമയങ്ങളിലൊക്കെ നമുക്കിത് സാധാരണ ഇത് ദൂരേക്ക് വലിച്ചെറിയുകയാണ് സാധാരണ ചെയ്യാറ്, അല്ലെങ്കിൽ ബിന്നിങ് കളയുകയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ നോർമൽ ലൈഫിൽ ഇതുകൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പല ആവശ്യത്തിനായിട്ട് നമ്മളിത് ഉപയോഗിക്കുമെങ്കിലും ഒരു കാരണവശാലും ഈ പാക്കറ്റ് പൊട്ടിച്ചെടുക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ അകത്ത് ചെറിയ പീസ് പീസായിട്ടുള്ള ജെല്ലാണുള്ളത്, അത് നമ്മൾ പൊട്ടിച്ചെടുക്കാൻ പാടില്ല. എപ്പോഴും ഈ പാക്കറ്റോടുകൂടി മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ. അതാ സിലിക്ക ജെല്ലിൻ്റെ ഏറ്റവും ആദ്യത്തെ ഗുണം എന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ എപ്പോഴും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ തന്നെയാണ്. സാധാരണ മൊബൈൽ ഫോണിൽ വെള്ളം വിടാറുണ്ട്, നമുക്കറിയാം പല തരത്തിൽ വെള്ളം മൊബൈൽ ഫോണിൽ വിടാറുണ്ട്. ഇങ്ങനെയൊക്കെ വെള്ളം വീണാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ ഫോണിൻ്റെ ഈ ഒരു കവർ ഊരിയെടുക്കുക. അതിനുശേഷം ഇതാ ചിലപ്പം ഈ ഫോണിൻ്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് വെള്ളം ഉണ്ടാകാം. അപ്പം പുറത്തുള്ള വെള്ളമാണെങ്കിൽ, നമുക്ക് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. കാരണം വെച്ചാൽ മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു പ്ലഗിൻ്റെ ഈ പോർഷനിൽ കൂടെയൊക്കെ വെള്ളം അകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ 100% മൊബൈൽ കേടായിപ്പോൾ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തൂർത്ത ശേഷം, ഇതുപോലെ ഒരു ബോക്സിലേക്ക് ഇട്ട ശേഷം ഒരു 4-5 സിലിക്ക ജെല്ല് ഇതുപോലെ നമുക്കിടാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, മൊബൈൽ ഫോണിൻ്റെ പുറത്തും അകത്തുമുള്ള എല്ലാ തരത്തിലുള്ള വെള്ളവും ആ ജലാംശവും ഇതെല്ലാം ഈ സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് വലിച്ചെടുക്കും. ഏകദേശം 4-5 മണിക്കൂർ ഇതേപോലെ തന്നെ ഒന്ന് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ തുടക്കുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട ഒരു ആദ്യത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയി. ആദ്യം തന്നെ മൊബൈൽ കംപ്ലീറ്റ് ആയിട്ട് സ്വിച്ച് ഓഫ് ചെയ്യണം, അതിനുശേഷം മാത്രം ഇതുപോലെ ചെയ്യുക. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണിൻ്റെ അകത്തും പുറത്തുമുള്ള എല്ലാ വെള്ളവും അല്ലെങ്കിൽ ജലാംശവും എല്ലാം ഈ സിലിക്ക ജെല്ല് ഈസി ആയിട്ട് വലിച്ചെടുക്കും. അതിനുശേഷം നമുക്ക് മൊബൈൽ എടുക്കാം. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൊബൈൽ വർക്ക് ആയിക്കോളും. ഇനി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഗുണമാണ് സാധാരണ നമ്മുടെ ഷൂ. നമുക്കറിയാം ഷൂ, പ്രത്യേകിച്ച് ഈ വേനൽക്കാലങ്ങളിലൊക്കെ ഷൂ കുറേ സമയം ഉപയോഗിച്ച ശേഷം തിരിച്ചുകൊണ്ട് ഊരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷൂവിൻ്റെ ഇവിടുന്നൊക്കെ സ്മെല്ല് ഉണ്ടാകുന്ന സാധാരണ നമുക്കറിയാം. അപ്പോൾ ആ സ്മെല്ല് പൂർണ്ണമായിട്ടും കളയാനും സാധിക്കും. നമുക്ക് 2-3 ഇതുപോലെ സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ തരത്തിലുള്ള സ്മെല്ലും നമുക്ക് മാറ്റി നല്ല ഫ്രഷാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതുപോലെ ഒരുപാട് ഷൂ വെക്കുന്ന ഷൂ റാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, ഈ മൊത്തത്തിൽ ഈ റാക്കിൽ ഈ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ആ സിലിക്ക ജെല്ല് ഇതാ ഇതുപോലെ നമുക്ക് ഈ ഒരു ഷെൽഫിൻ്റെ പല പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫ്രഷാവും. ഇവിടെയുള്ള എല്ലാ സ്മെല്ലും ഷൂവിൻ്റെ ആയിട്ടുള്ള എല്ലാ സ്മെല്ലും നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാൻ സാധിക്കും വളരെ ഈസി ആയിട്ട്. ഇത് ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ഇതങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഷൂവിൻ്റേതായിട്ടുള്ള എല്ലാ സ്മെല്ലും നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം വെച്ചാൽ, സാധാരണ നമ്മുടെ വീടുകളിൽ എല്ലാ ടൂൾ ബോക്സ് ഉണ്ടാവും, പലതരത്തിലുള്ള സ്ക്രൂ ഡ്രൈവർ, സ്പാനർ ഇങ്ങനെയൊക്കെ വെക്കുന്നത്. ഇതിലൊക്കെ കുറച്ച് നാൾ നമ്മളിങ്ങനെ ഇതേപോലെ തന്നെ ഒരു ബോക്സിൻ്റെ അകത്ത് സൂക്ഷിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ തുരുമ്പ് കയറാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 4-5 സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് ഇതുപോലെ ഇട്ട ശേഷം അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന
ഈ തുരുമ്പ് നമ്മുടെ സാധനങ്ങൾ ടൂൾസിലൊക്കെ ഉണ്ടാകുന്ന ഈ തുരുമ്പ് പൂർണ്ണമായിട്ടും പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ ഒഴിവാക്കി നിർത്താൻ വേണ്ടി ഒരുപാട് സഹായിക്കും. പിന്നെ നമ്മുടെ തുണിയൊക്കെ വെക്കുന്ന ഇതുപോലുള്ള വാർഡ്രോബുകളിലൊക്കെ നമുക്ക് ഇതാ ഇതുപോലുള്ള സിലിക്കാജലിൻ്റെ ഒന്നോ രണ്ടോ പാക്കറ്റുകൾ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ തുണിയിലുണ്ടാകുന്ന ബാഡായിട്ടുള്ള സ്മെല്ല് അതെല്ലാം പൂർണ്ണമായിട്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സിലിക്കാ ജെല്ലിൻ്റെ പാക്കറ്റുമുണ്ട്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ട്രാവൽ ബാഗുകൾ അതല്ലെങ്കിൽ സൂട്ട് കേസുകളിലൊക്കെ നമുക്ക് ഇതുപോലെ സിലിക്കാ ജെല്ലു നാലോ അഞ്ചോ സിലിക്കാ ജെല്ലിങ് ഇട്ട് കഴിഞ്ഞാൽ ലോങ് ട്രാവലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ശരിക്കും ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള സ്മെല്ലും ഉണ്ടാകത്തില്ല. ഇതിൻ്റെ അകത്തുള്ള തുണികളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തൊക്കെയാണെങ്കിലും ശരി അതൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കും ഈ സിലിക്കാ ജെല്ലിൻ്റെ പാക്കറ്റുകൾ ഇങ്ങനെ ഇടുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇത്രയും ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ സിലിക്കാ ജെല്ലെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഈ സിലിക്കാ ജെല്ലിൻ്റെ പാക്കറ്റ് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളിത് കളയാൻ പാടില്ല. ഇതുപോലുള്ള എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സിലിക്കാ ജെല്ല് തന്നെയായിട്ട് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഓൺലൈനിൽ സുലഭമായിട്ട് കിട്ടും ഈ സിലിക്കാ ജെല്ലിൻ്റെ പാക്കറ്റ്. ഒരു 100 എണ്ണത്തിനൊക്കെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈസിയായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്കര ദൂരേക്കും. ഷോബ്രൈറ്റ്.